കുഞ്ചു ഫുഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂർക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂർക്കയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റം ആണല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് കൂർക്ക. അപ്പോൾ ഇന്ന് കൂർക്ക വെച്ചിട്ട് നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ, അതായത് നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കൂർക്ക വെച്ചിട്ട് എങ്ങനെയാണ് ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിപ്പോൾ കൂർക്കയും ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം ഞാനിന്നിവിടെ 1 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഈ ഒരു വലിപ്പത്തിലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ബീഫൊക്കെ അരിയുന്ന പോലെ തന്നെ അത്രയും വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു 80% മാത്രം നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാക്കി നമുക്ക് റെസിപ്പി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കുക്കായിക്കോളും. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്ന ഒരു 80% മാത്രമേ നമ്മളിപ്പോൾ ബോയിൽ ചെയ്തെടുക്കുന്നുള്ളൂ. എന്നിട്ടത് വെള്ളം ഊറ്റിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമുക്കിനി കൂർക്ക ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്ക ഉണ്ടല്ലോ, അതായത് ഉപ്പിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള കൂർക്ക നന്നായിട്ട് വെള്ളം മുറ്റി കളഞ്ഞതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ 80% മാത്രമേ ഇത് കുക്കായിട്ടുള്ളൂ, അതുകൊണ്ട് കുഴഞ്ഞു പോകുന്നില്ല. എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ കൈയെടുക്കാണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്ന രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ബീഫ് ചെയ്യുമ്പോൾ അങ്ങ് നമ്മൾ സാധാരണ കുക്കറിൽ വേവിച്ചതിന് ശേഷം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പക്ഷേ കൂർക്ക ആയതുകൊണ്ട് അങ്ങനെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു ഫ്രൈയിൻ്റെ എഫക്റ്റ് വരണമെങ്കിൽ ആദ്യം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴും ഒരു കുഴഞ്ഞ പോലെ ആയിപ്പോൾ. ഞാൻ ഈ സമയത്ത് തന്നെ ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അധികം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകും കറിവേപ്പിലയൊക്കെ എണ്ണയിൽ മുരിഞ്ഞ് വരുമ്പോൾ നല്ല സ്മെല്ലാണ്. അതുകൊണ്ടാണ് ഈ മസാലയൊക്കെ ചേർക്കുന്നതിന് മുൻപ് തന്നെ പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയോട് ചേർത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒന്ന് ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഫ്രൈ ആയി വന്നിട്ട് ഇതിന് പുറത്തൊക്കെ ഇങ്ങനെ മുരിഞ്ഞു മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പോളം തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് എണ്ണയിൽ ഒന്ന് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പേസ്റ്റാക്കി ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് 1/2 കപ്പോളം സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ബീഫ് ഫ്രൈ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ, ചെറിയതായിട്ട് അതൊന്ന് മുരിഞ്ഞു വരണം. അതുവരെ നമുക്കിതൊന്ന് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. നമ്മൾ നേരത്തെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്തത്. ഇതൊക്കെ ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതേണ്ടോ ഈ ഒരു പരുവത്തിൽ, അതായത് എൻ്റെ ഈ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി 1 ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 1/2 ടീസ്പൂണിൻ്റെ ആയതുകൊണ്ട് 2 പ്രാവശ്യം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയ എന്താണെന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ മുളക് പൊടിയല്ലേ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പച്ചമുളകിനും നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുരുമുളക് പൊടി കുറച്ച് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എരിവനുസരിച്ച് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. കാര്യം ഇതിൽ കുരുമുളക് പൊടിയാണ് നന്നായിട്ട് ചേർക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് കൊണ്ട് ഇങ്ങനെ വല്ലാണ്ട് കുഴഞ്ഞു പോകുന്നില്ല കേട്ടോ. ചെറിയ സവാളയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അത് പെട്ടെന്ന് തന്നെ ആവും. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൂർക്കയുണ്ടല്ലോ,
കൂർക്കങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. കൂർക്കങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ കൂർക്ക ഉപ്പിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. നമ്മൾ നമ്മുടെ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുപ്പും കൂടെ ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഉപ്പും മസാലയെല്ലാം നമ്മുടെ കൂർക്ക് ലീവനായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് സോർട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ അടുത്ത് തന്നെ നിന്ന് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റേജ് കുരുമുളക് കൂടി ചേർക്കുക. ഞാൻ പറഞ്ഞതുപോലെ എരിവ് കൂടുതലായതുകൊണ്ട് എനിക്ക് ആകെ അര ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പച്ചമുളകും മുളക് പൊടിയും ഒക്കെ കുറച്ചതിന് ശേഷം കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ എരിവ് അധികമായി പോകുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് മാത്രമാണ് അര ടീസ്പൂൺ മാത്രം കുരുമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കൂർക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത്, നല്ല ടേസ്റ്റിയാണ്. കൂർക്ക ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴായിരിക്കും. ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷൻ റൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നെ കമൻറ്റിൽ എഴുതിയിരിക്കാനും മറന്നു പോരുത്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരുപാട് സ്നേഹത്തോടെ. ദിസ് ഈസ് രേഖ ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി.